ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എസ്തേറിൻ്റെ തിരഞ്ഞെടുപ്പും ദിവ്യ പദ്ധതിയുടെ ആരംഭവും എന്ന ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചില ചിന്തകൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സഹോദരിമാരായി അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എസ്തേർ 2:15 വാക്യം അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. ഇവിടെ എസ്തേറിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. രാജാവ് കന്യകമാരെ തിരയുകയും അനേകം പേർ അവിടെ അതിനായി പല സൗന്ദര്യമുള്ള യുവതികൾ അവിടെ എത്തുകയും അവർക്ക് ഒരു 12 കാലയളവിൻ്റെ ഒരു ശുദ്ധീകരണ കാലം തികയ്ക്കുകയും ചെയ്യണം. ഈ ശുദ്ധീകരണ കാലത്തിന് അതിൻ്റേതായ ചട്ടങ്ങളും രീതികളുമൊക്കെ ഉണ്ട്. ആ ശുദ്ധീകരണ കാലം തികച്ചു കഴിയുമ്പോൾ അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള മുറ വരുമ്പോൾ അവിടുത്തെ ഷണ്ണന്മാരോടുകൂടെ, അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നുണ്ട്, അന്തപുരപാലകർ എന്ന് പറയുന്നുണ്ട്, ഈ ഷണ്ണന്മാരോടുകൂടെ പോവുകയും ചെയ്യണം. ഈ സമയം ആ യുവതികൾക്ക് എന്ത് കാര്യവും, അതായത് ഈ ഷണ്ണന്മാർ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി, ഷണ്ണന്മാരെ കൂടെ കൊണ്ടുപോകുന്നതിന് എന്ത് കാര്യം അവർ ചോദിച്ചാലും അവർക്കത് ലഭിക്കുന്ന ഒരു അവസരവും അവിടെയുണ്ട്. ഈ ഒരിക്കൽ ഈ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നതിന് ശേഷം പിന്നീട് രാജാവ് അവരെ പേര് വിളിച്ചാൽ മാത്രമേ പിന്നീട് രാജസന്നിധി ചെല്ലാൻ അവർക്ക് അനുവാദമുള്ളൂ. ഈ അവസരത്തിൽ എസ്തേറിന് തൻ്റെ മുറ വന്നപ്പോൾ, എസ്തേറിൻ്റെ അവസരമായപ്പോൾ, എസ്തേർ അന്തപുരപാലകനായ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്ന് ആ 15 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എസ്തേറിന് എന്ത് കാര്യവും ചോദിക്കാമായിരുന്നു, ഏത് കാര്യം വേണമെങ്കിലും ആ സമയത്ത് ഹേഗായിയോട് ചോദിക്കാമായിരുന്നു. അവിടെ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുമെന്നും എഴുതിയിട്ടുണ്ട്. 2 9 വാക്യത്തിലും അവളോട് പ്രീതി തോന്നി എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ യഹൂദന്മാർ തന്നെ നാശത്തിൻ്റെ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ അവരെ വിടുവിക്കേണ്ടതിന് എസ്തേറിനെ ദൈവം അങ്ങ് തിരഞ്ഞെടുക്കുന്ന പദ്ധതിയുടെ ഒരു ആരംഭമായിരുന്നു. ദൈവത്തിന് മുന്നമേ ഒരു പദ്ധതി, ദൈവത്തിനൊരു പ്ലാനുണ്ടായിരുന്നു എസ്തേറിനെ തിരഞ്ഞെടുക്കുവാനും എസ്തേറിനെ അവിടെ എത്തിക്കുവാനും. തൻ്റെ കുലവോ ജാതിയോ ഒന്നും അറിയിക്കാതെ എസ്തേറിനെ അവിടെ നിർത്തുമ്പോൾ ദൈവത്തിന് മുമ്പേ ഒരു പദ്ധതിയുണ്ട്. ഒരു പക്ഷേ എസ്തേറിൻ്റെ ഉള്ളിൽ ആ പദ്ധതിയെക്കുറിച്ചുള്ള ആഴമെന്തെന്നറിയില്ലെങ്കിലും അതിൻ്റെ ആഴം അറിഞ്ഞ ദൈവം യഹൂദന്മാരുടെ നാശത്തിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി ആണ് ദൈവം എസ്തേറിനെ അവിടേക്ക് അയക്കുന്നത്. ദൈവത്തിന് എസ്തേറിൽ ഒരു പ്രീതി തോന്നുന്ന, രാജാവിന് എസ്തേറിൽ പ്രീതി തോന്നേണ്ട അനുഭവം അവിടെ കൊണ്ടുവരണം. കാരണം ദൈവത്തിന് തൻ്റെ പദ്ധതി ചെയ്തെടുക്കണമെങ്കിൽ എസ്തേറിൽ രാജാവിന് പ്രീതി തോന്നണം. ദൈവത്തിന് നമ്മളിൽ ഒരു പ്രീതി തോന്നുമ്പോഴാണ് നമ്മളെയും ദൈവത്തിന് ചില പദ്ധതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി നമ്മെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. എസ്തേറിനെ പോലെ നമ്മളെ കാണുന്ന എല്ലാവർക്കും നമ്മോടൊരു പ്രീതി തോന്നണം. അതിന് ആ തരത്തിലുള്ള നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മളിൽ നിന്നുണ്ടാവണം. അപ്പോൾ ഇത് നമ്മളെ കാണുന്ന എല്ലാവർക്കും, എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുമെന്ന് എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മെ കാണുന്ന എല്ലാവർക്കും നമ്മളോട് പ്രീതി തോന്നണം. നമ്മളിൽ ഓരോ പ്രവൃത്തിയിലും ഓരോ സംസാരങ്ങളിലും ദൈവത്തിന് നമ്മോട് പ്രീതി തോന്നുമ്പോഴാണ് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ എസ്തേറിന് വേണമെങ്കിൽ തൻ്റെ അവസരം മുതലാക്കുക എന്നുള്ള തലത്തിൽ എന്തും നേടിയെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ എസ്തേർ തനിക്ക് അവിടെ നിന്ന് നൽകിയതല്ലാതെ മറ്റൊന്നും അവിടെ ചോദിച്ചില്ല എന്ന് അവിടെ കാണുന്നുണ്ട്. നാമം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നൽകുന്നത് തൃപ്തിപ്പെടാനും ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നുണ്ടെന്നും ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ ദൈവം അതിൻ്റെ സമയങ്ങളിൽ ദൈവം അത് ചെയ്യുമെന്നും നാം തിരിച്ചറിയണം. എസ്തേർ ഒന്നും അവിടെ ആവശ്യപ്പെട്ടില്ല. എന്നാൽ ആ രാജ്യത്തിൻ്റെ സകല നന്മകളുടെയും അവകാശിയായിട്ട് ദൈവം അവളെ തിരഞ്ഞെടുക്കാനിടയായി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, രാജാവ് സകല സ്ത്രീകളെക്കാളും അധികമായി എസ്തേറിനെ സ്നേഹിച്ചു. അവളോട് സകല കന്യകമാരേക്കാൾ അധികമായി കൃപയും പ്രീതിയും തോന്നുകയും രാജകിരീടം അവളുടെ തലയിൽ വെച്ച് വസ്തിക്ക് പകരം രാജ്ഞിയാക്കുകയും ചെയ്തു. എന്നാൽ എസ്തേറിന് പിന്നീട് ഉള്ള എസ്തേറിൻ്റെ പെരുമാറ്റം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് സ്ഥാനത്തെത്തിയപ്പോഴും എസ്തേർ കാണിച്ച ഒരു താഴ്മയുടെ മനോഭാവം നാമും ജീവിതത്തിൽ അനുകരിക്കേണ്ടതാണ്. 2 അതിൻ്റെ 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: എസ്തേർ മോർദെക്കായുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ
പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ച് പോകുന്നു. അപ്പോൾ ദൈവം നമ്മളെ ഏത് സ്ഥാനത്തേക്ക് ആക്കുമ്പോഴും ദൈവം നമുക്ക് ചില വിടുതലുകൾ തന്നു കഴിയുമ്പോഴും എങ്ങനെയായിരുന്നോ അനുസരിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ എങ്ങനെ അനുസരിച്ചുകൊണ്ടിരുന്നോ അതുപോലെ തന്നെ നാം അനുസരിക്കുവാൻ മുമ്പോട്ടും ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എസ്തേർ ആ ഒരു കാര്യത്തിൽ കാണിച്ച മാതൃക വളരെ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് എസ്തേർ കാണിച്ചത്. സഹോദരിമാരായ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളോട് പ്രീതി തോന്നണം, മറ്റുള്ളവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നുന്ന ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ചെയ്തെടുക്കാനാണെന്നും അത് ചെയ്തെടുക്കാനുള്ള യോഗ്യതയോടും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അവിടെ ഈ എഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ 21 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ഉയർന്നതിനെ താഴ്ത്തുകയും താണതിനെ ഉയർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. എസ്തേറിൻ്റെ ജീവിതത്തെ പഠിച്ചാൽ എസ്തേറിന് ആ താഴ്മയുടെ മനോഭാവമാണ് എസ്തേറിനെ രാജസ്ഥാനത്തേക്ക് തൻ്റെ ദൈവത്തിൻ്റെ തൻ്റെ പദ്ധതി ചെയ്തെടുക്കാനായിട്ട് സഹായിച്ചത്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ കിരീടം ഇപ്പോൾ എസ്തേർ രാജ്ഞിയെ സംബന്ധിച്ചോളം രാജാവിൽ നിന്ന് പ്രീതി നേടുകയും ആ കിരീടമണിയാനും ദൈവം സഹായിച്ചു. ഈ ലോകത്തിലെ പണ്ടത്തെ കിരീടത്തെ പറ്റിയൊക്കെ പഠിച്ചാൽ രാജകിരീടമല്ലാതെ മറ്റു കിരീടങ്ങളെ പറ്റിയൊക്കെ പഠിച്ചാൽ അത് വാടുന്ന കിരീടമായിരുന്നു. എന്നാൽ 1 പത്രോസ് 5:4 ഇങ്ങനെ പറയുന്നുണ്ട്, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം നമുക്ക് ദൈവം തരും. വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പിനൊത്തവണ്ണം ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതിനൊത്തവണ്ണം നാം ആയിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട പോലെ തന്നെ ജീവിതത്തിൽ മാതൃകയുള്ളവരായിരിക്കുമ്പോൾ ഈ വാടുന്ന കിരീടമല്ല ദൈവ കർത്താവ് യേശു ക്രിസ്തു ഇനി പ്രത്യക്ഷനാകുമ്പോൾ ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ സഹോദരിമാരെ നമ്മെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.